റിപ്പർ എന്ന വാക്ക് കേട്ടാൽ ജനം ഭയന്നു വിറച്ചിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. ഇരുട്ടായാൽ ഏതെങ്കിലും മരത്തിന്റെ മറവിൽ നിന്ന് റിപ്പർ വന്ന് തലക്കടിക്കും എന്ന് ഭയപ്പെട്ടിരുന്ന ദിനങ്ങൾ. കേരളത്തിൽ റിപ്പർ ചന്ദ്രൻ, റിപ്പർ ജയാനന്ദൻ എന്ന രണ്ടു പേരായിരുന്നു ജനം ഭയത്തോടെ നോക്കിയിരുന്നത്. പ്രത്യേകിച്ച് ഒരു പ്രകോപനവും കൂടാതെ ഒരു ലാഭവും കൂടാതെ ഇരയെ കൊല്ലുമ്പോഴുള്ള ഞരക്കം മാത്രം ലഹരിയാക്കിയ മാനസിക രോഗികൾ. എവിടെ നിന്നാണ് ഈ പേര് വന്നത്? ആരാണ് ലോകത്തിലെ ആദ്യത്തെ റിപ്പർ? നമുക്ക് കുറച്ച് ചരിത്രത്തിലേക്ക് പോകാം. ആയിരത്തി 1888 കാലത്ത് ലണ്ടനിലെ വൈറ്റ് ചാപ്പൽ എന്ന സ്ഥലത്ത് രാത്രിയിൽ ഓരോരോ സ്ത്രീകളായി കൊല്ലപ്പെട്ടു തുടങ്ങി. അതിക്രൂരമായ രീതിയിലായിരുന്നു കൊലപാതകങ്ങൾ. കഴുത്ത് വീതിയിൽ രണ്ടറ്റവും മുറിച്ചായിരുന്നു കൊല. അതുമാത്രമല്ല, വയറ് കുത്തിപ്പൊളിച്ച് കിഡ്നി, ഗർഭപാത്രം പോലുള്ളവ എടുത്തുകൊണ്ടുപോവുകയോ വലിച്ചു പുറത്തിടുകയോ ചെയ്യുമായിരുന്നു. ആദ്യം കണ്ടെത്തിയത് മേരി അന്ന നിക്കോളാസ് എന്ന 45 വയസ്സുള്ള ഒരു വിധവയായിരുന്നു. 5 മക്കളുള്ള അവരെ രാത്രി മുതൽ കാണാനില്ലായിരുന്നു. രാവിലെ അവരുടെ മൃതദേഹം വികൃതമാക്കപ്പെട്ട നിലയിൽ കണ്ടെത്തി. പിന്നീട് ഓഗസ്റ്റ് മുതൽ നവംബർ 9 വരെ നടന്ന മറ്റു 4 ഇരകൾ ആനി, എലിസബത്ത്, കാത്രീൻ, മേരി ജെയിൻ, കെല്ലി എന്നിവരാണ്. ഇവർക്കെല്ലാം ഒരു സാമ്യതയുണ്ടായിരുന്നു. ഇവരെല്ലാവരും അടുത്തടുത്തായിരുന്നു താമസം. എല്ലാവരും ദരിദ്രരും തെരുവിൽ വേശ്യാവൃത്തി ചെയ്യുന്നവരുമായിരുന്നു. പക്ഷേ ഈ അജ്ഞാത കൊലയാളിയെ കണ്ടെത്താനായില്ല. ഇംഗ്ലണ്ടിന്റെ പോലീസ് ചരിത്രത്തിലെ നാണക്കേടുണ്ടാക്കിയ ഒരു കേസായിരുന്നു വൈറ്റ് ചാപ്പൽ കൊലയാളി, അഥവാ തൂഗൽ കോട്ടിട്ട കൊലയാളി എന്നറിയപ്പെട്ട ജാക്ക് ദ റിപ്പർ എന്ന കുപ്രസിദ്ധ സീരിയൽ കില്ലർ. ഒരു പക്ഷേ സീരിയൽ കില്ലർമാരുടെ തന്നെ മുതുമുത്തച്ഛൻ എന്ന് പറയാം. 5 കൊലകളാണ് ജാക്ക് ദ റിപ്പർ ചെയ്തത്. ഇതിൽ ആദ്യത്തെ കൊലപാതകം നടന്ന ഉടൻ തന്നെ പോലീസിന് ഒരു കത്ത് കിട്ടി. ഈ കൊലപാതകത്തിന്റെ ഉത്തരവാദിത്തം തനിക്കാണെന്നും ഇനിയും കൊലപാതകങ്ങൾ നടക്കുമെന്നും ഇനി കൊല്ലാൻ പോകുന്ന ഇരയുടെ കാതുകൾ മുറിച്ചെടുക്കും എന്നുമായിരുന്നു കത്ത്. എന്നാൽ ഇത് പോലീസ് ഗൗരവമായി എടുത്തില്ല. പക്ഷേ അടുത്ത കൊലപാതകം അടുത്ത ദിവസങ്ങളിൽ തന്നെ നടക്കുകയും ഇരയുടെ കാതുകൾ മുറിച്ചെടുക്കുകയും ചെയ്തിരുന്നു. അതോടുകൂടി ആളുകൾ പ്രക്ഷോഭം തുടങ്ങി. അന്ന് വൈറ്റ് ചാപ്പൽ എന്ന പ്രദേശം കുടിയേറ്റക്കാരുടെ ഇടമായിരുന്നു. അതുകൊണ്ട് തന്നെ കൊള്ളയും കൊലപാതകവും വേശ്യാവൃത്തിയും കൊടികുത്തി വാണിരുന്ന പ്രദേശം. ഇംഗ്ലണ്ടിലെ വെള്ളക്കാർ ഇവിടെ അപൂർവമായിരുന്നു. അതിനാൽ തന്നെ ഇവിടെ നടക്കുന്ന കൊലപാതകങ്ങളോ ആക്രമണങ്ങളോ ഭരണകൂടത്തിന് ഒരു താല്പര്യവും ഇല്ലായിരുന്നു. എന്നാൽ സ്ത്രീകൾക്കെതിരെയുള്ള അക്രമങ്ങൾ ആയതുകൊണ്ട് പലരും പ്രക്ഷോഭങ്ങൾ തുടങ്ങി. രാത്രിയിൽ മാത്രമല്ല, പകലുപോലും പുറത്തിറങ്ങാൻ ആളുകൾ ഭയപ്പെട്ടു തുടങ്ങി. അടുത്തടുത്ത 2 മാസങ്ങളിലായാണ് ഈ 5 കൊലപാതകങ്ങളും നടന്നത്. ഒരു ദിവസം 2 കൊലപാതകങ്ങൾ നടന്നു. എല്ലാം ഒരേ കത്തികൊണ്ട് തന്നെയായിരുന്നു. വെട്ടിന്റെ ആഴം മനസ്സിലാക്കി കൊലപാതകിക്ക് ഒരേ മാനസികാവസ്ഥയായിരുന്നു ആ സമയത്തൊന്നുകൂടി അനുമാനിക്കാമായിരുന്നു. അതുകൊണ്ടാണ് ഇതൊരു സൈക്കോ കില്ലർ അല്ലെങ്കിൽ സീരിയൽ കില്ലറുടെ പണിയാണെന്ന് മരണപ്പെട്ട ഒരാളും സഹായത്തിനോ മറ്റോ കരയുകയോ പ്രതിരോധിച്ച് മുറിവുകൾ ഉണ്ടാക്കുകയോ ചെയ്തിട്ടില്ല എന്നുള്ളതും നിഗൂഢമാണ്. വളരെ പ്രൊഫഷണലായാണ് ഓരോ കൊലയും നടന്നിരിക്കുന്നത്. അവരുടെ സ്വകാര്യ ഭാഗങ്ങളിൽ ഇരുമ്പ് വടി കയറ്റി ആന്തരാവയവങ്ങൾ പുറത്തെടുക്കുകയും ചെയ്തിരുന്നു. 5-ാമത്തെ കൊലപാതകത്തിൽ അവരുടെ ഹൃദയവും മുറിച്ചെടുത്തു കൊണ്ടുപോയിരുന്നു. ഒരുപാട് പേരെ ചോദ്യം ചെയ്യുകയും അറസ്റ്റ് ചെയ്യുകയും ഒക്കെ ചെയ്തെങ്കിലും കൊലയാളിയെക്കുറിച്ച് വ്യക്തമായ ഒരു സൂചനയും ലഭിച്ചില്ല. പല കത്തുകളും പോലീസിന് ലഭിച്ചുകൊണ്ടിരുന്നു. പലതും വ്യാജ കത്തുകളായിരുന്നു. അതിലൊരു കത്താണ് ജാക്ക് ദ റിപ്പർ എന്ന പേരിൽ വന്നത്. എന്നാൽ പിന്നീട് അത് ഏതോ പത്രം അവരുടെ സർക്കുലേഷൻ കൂട്ടാൻ വ്യാജമായി ഉണ്ടാക്കിയതാണെന്ന് തെളിഞ്ഞു. ആദ്യ കത്തും ജാക്ക് എന്നാളുടെ പേരിലായിരുന്നു. അതുകൊണ്ടാണ് റിപ്പർക്ക് ജാക്ക് ദ റിപ്പർ എന്ന പേര് കൊടുത്തത്. എന്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ വീഡിയോ മറക്കാതെ ലൈക്ക് ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ്, മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ മറ്റൊരു നല്ല വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം.